വെൽക്കം ബാക്ക് അഡ്മിഷി ലവേഴ്സ്. ആദ്യമായിട്ടാണ് ആരെങ്കിലും എന്റെ ചാനലിലേക്ക് വരുന്നെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ എന്തായാലും ക്ലിക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അതോടൊപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരു മാസമെങ്കിലും നിങ്ങൾ ഉൾപ്പെടുത്തി നോക്കണം. കാരണം അത് ശരിക്കും ഞാൻ തമിഴിൽ പറഞ്ഞ പോലെ നിങ്ങളുടെ ലൈഫ് ശരിക്കും അപ്സൈഡ് ഡൗൺ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. വളരെ ചെറിയ കാര്യങ്ങൾ, പക്ഷേ എന്താണ് പലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞ പോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും നമ്മുടെ ലൈഫിൽ. അപ്പൊ നമുക്ക് ഒന്നൊന്നായിട്ട് നമുക്ക് കാണാം അല്ലെ. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ലൈഫിൽ എപ്പോഴും കുറെ കുറെ പരീക്ഷണങ്ങൾ ഇനി ഉണ്ടാക്കൊണ്ടിരിക്കും. അപ്പൊ അതിൽ ഒന്നാമത്തെ പരീക്ഷണം എല്ലാവരുടെ പേരിലും എല്ലാ ദിവസവും ഉണ്ടാവുന്നതാണ്, എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. വേറെ ഒന്നുമല്ല, അലാം സ്നൂസ് ചെയ്യുക എന്നുള്ളത്. അതൊരു ഭയങ്കര വലിയ പരീക്ഷണമാണ്. ആ ഒരു പരീക്ഷണത്തിൽ ആരും തോറ്റുപോകാതിരിക്കുക. കാരണം നിങ്ങൾ രാത്രി കിടക്കുമ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് മിനിമം ഒരു 6 മണിക്കൂർ ഉറങ്ങുമെന്ന്. അതിനനുസരിച്ചിട്ട് മാത്രം അലാം സെറ്റ് ചെയ്യുക. ആ ഒരു അലാം സെറ്റ് ചെയ്തിട്ട് അലാം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും സ്നൂസ് ചെയ്യരുത്. കാരണം നമ്മുടെ ലൈഫിൽ നമ്മളുടെ ലൈഫ് തരുന്ന ഫസ്റ്റ് ആ ഒരു എന്താ പറയണേ ഒരു പരീക്ഷണമാണ്. അതിൽ ആ ഒരു പരീക്ഷണത്തിൽ ദിവസത്തിൽ ആദ്യം തന്നെ തോറ്റു പോവാതിരിക്കുക. ഒരിക്കലും ഇനി തുടങ്ങി നാളെ മുതലെങ്കിലും അലാം ഒരിക്കലും സ്നൂസ് ചെയ്യരുത്. കേട്ട അപ്പം തന്നെ ചാടി ചെയ്തിരിക്കുക. അതാണ് ഫസ്റ്റ് നിങ്ങളുടെ ലൈഫ് മാറ്റാൻ പോകുന്ന ഒരു കാര്യം. ഇനി സെക്കൻഡ് തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എഴുന്നേറ്റ അപ്പം തന്നെ ഞാൻ പണ്ട് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ചിരിക്കാന്ന് ഞാൻ പറയും. ജസ്റ്റ് ഒന്ന് ചിരിക്കുക. ജസ്റ്റ് നമ്മൾ ചിരിക്കുമ്പോൾ നമ്മുടെ ചിരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുണ്ടിൽ മാത്രമല്ല, നമ്മുടെ മനസ്സുകൊണ്ട് ജസ്റ്റ് നമ്മൾ കാണാം. നമ്മുടെ ഹാർട്ട് ചിരിക്കുന്നുണ്ട്, നമ്മുടെ ഹൃദയം, ഹാർട്ടും ഹൃദയം ഒന്നാണല്ലോ അല്ലെ. പിന്നെന്താണ്, നമ്മുടെ ലിവർ, കിഡ്നി, സ്കിൻ, കാല്, കൈ, എല്ലാത്തിനും ഒരു സ്മൈലി, ഒരു സ്മൈലിങ് ഫേസ് കണ്ടു നോക്കുക. ഒരു എനിക്ക് തോന്നുന്നു ഒരു 30 സെക്കൻഡ്സ് എടുക്കുള്ളൂ. പക്ഷേ എന്നിട്ട് നമ്മൾ ആ അലാം ഓഫ് ചെയ്ത് എഴുന്നേറ്റിരുന്ന് ഒന്ന് പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചിരിക്കുന്ന നമ്മളൊന്ന് ചിരിക്കുക. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് നമ്മുടെ എല്ലാ ഓർഗനും ചിരിക്കുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കുക. ആ ഒരു ഇമ്പാക്റ്റ് ഭയങ്കര ഡിഫറൻസ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരും. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി മൂന്നാമത്തെ കാര്യം, മിക്കവർക്കും ചിലപ്പോൾ എന്താണ് ബെഡ് കോഫി, ബെഡ് ടീ ഒക്കെ അതുണ്ടാവും. പക്ഷെ എപ്പോഴും ഒരു ഇച്ചിരി ഇളം ചൂടുള്ള വെള്ളം കുടിച്ചിട്ട് ഡേ സ്റ്റാർട്ട് ചെയ്യുക. അതിൽ ചിലവർ ഹണി അതൊക്കെ ഒഴിക്കാറുണ്ട്, അത് എനിക്കറിയില്ല, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. പക്ഷെ എപ്പോഴും ഒരു ചെറിയ ചൂട് ഒരു ചെറിയ ഗ്ലാസ് ചൂടുവെള്ളത്തിൽ നിങ്ങളുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുക. അത് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ആ ഒരു എന്താ പറയണേ ഫേസിൽ ഗ്ലോ എവറിത്തിങ് നമുക്ക് അത് തരും. കാരണം ആ ഒരു ഫുൾ ഗ്ലാസ് ഓഫ് വാട്ടർ നമ്മൾ ഡെയിലി കുടിക്കുകയാണ് തുടങ്ങുകയാണെങ്കിൽ എന്താ പറയണേ ഭയങ്കര ചേഞ്ച് നമുക്ക് നമ്മുടെ ഫേസിലും എല്ലാത്തിലും ഫീൽ ചെയ്യും. ഇനി അടുത്തത്, നമ്മളൊരു പുതിയൊരു ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഞാനിപ്പോൾ ഇന്ന് തുടങ്ങി കാഷ്നട്ടോ ബദാമോ ഒക്കെ ഞാൻ ഡെയിലി എൻ്റെ ലൈഫിൽ ഉൾപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനോട് റിലേറ്റ് ചെയ്ത കാര്യങ്ങള് ഫ്രണ്ടിൽ നമുക്ക് കാണുന്ന സ്ഥലത്ത് എടുത്ത് നോക്കുക. ഇപ്പൊ ഞാൻ ബദാമും ഇതൊക്കെ ജസ്റ്റ് അടുക്കളയുടെ ജസ്റ്റ് കാണുന്ന ആ സ്ഥലത്ത് തന്നെയാണ്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറന്നു പോവാതെ അത് നമ്മൾ എന്താ പറയണേ നമ്മളുടെ ലൈഫിൽ അത് ഉൾപ്പെടുത്തും. ഈവൻ വർക്കൗട്ട് ചെയ്യാൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വർക്കൗട്ട് ഡ്രസ്സ് കാണുന്ന സ്ഥലത്ത് തന്നെ തൂക്കിയിടുക, അല്ലെങ്കിൽ ഷൂസ് കാണുന്ന സ്ഥലത്ത് വെക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ ഉൾപ്പെടുത്താൻ വെക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൺവെട്ടത്ത് തന്നെ വെക്കുക. അതേസമയം നിങ്ങൾ മാറ്റാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോ എന്താണ് ജങ്ക് ഫുഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും പുറകിൽ എടുത്ത് വെക്കുക. ഓക്കെ, കാരണം കാണുമ്പോഴാണ് നമുക്ക് ഏറ്റവും തിന്നാനായിട്ട് ഭയങ്കരമായിട്ട് തോന്നുക. അടുത്തത്, എവറി ഡേ നിങ്ങൾ ഒരു ബുക്ക്, എന്തെങ്കിലും ഒരു ബുക്ക് ഒരു 5 മിനിറ്റ്സ് സ്റ്റാർട്ടിങ് ഒരു 5 മിനിറ്റ് വായിക്കുക. അങ്ങനെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഡെയിലി ഒരു 1/2 അവർ നമുക്ക് വായനയിലേക്ക് നിങ്ങൾ കൊണ്ടുവരാം. അത് എന്താ പറയണേ നമ്മൾ പണ്ട് നമുക്ക് ഇപ്പോൾ ശരിക്കും നഷ്ടമായ ഒരു കാര്യമാണ് വായന എന്ന് പറയുന്നത്. പണ്ട് വായനാശാലയിലൊക്കെ പോയിട്ട് ബുക്ക് എടുത്ത് അത് നമ്മൾ ഒരു സാധനം കണ്ട് അതിനേക്കാളും കൂടുതൽ ശരിക്കും നമ്മളുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നതും ഒക്കെ ശരിക്കും എന്താ പറയണേ ശരിക്കും ബ്രെയിൻ സെൽസിനൊക്കെ നല്ലൊരു എന്താ പറയണേ ഭയങ്കര ഒരു തേജസ് ഒക്കെ കിട്ടുന്നത് ശരിക്കും റീഡിങ് ഭയങ്കര ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് സയന്റിസ്റ്റ്. അപ്പോൾ എവറി ഡേ എന്താണെങ്കിലും പേപ്പർ ആണെങ്കിലും എന്താണെങ്കിലും ഒരു ബുക്ക് ആണെങ്കിലും ഒക്കെ ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് നിങ്ങൾ വായിക്കുക. അത് നിങ്ങളുടെ ലൈഫിൽ എത്ര സമയമില്ലെങ്കിലും ഒരു 5 മിനിറ്റ് നിങ്ങൾ എന്തായാലും ഡെയിലി ലൈഫിൽ ഒരു വായന ഒരു 5 മിനിറ്റ്സ് കൊണ്ടുവരാം. 10 മിനിറ്റ്സ്, 15 മിനിറ്റ്സ് അതൊരു ഹോബി ആക്കി. ഹോബി ആണെന്ന് ഞാൻ പറയില്ല, എല്ലാവർക്കും ഹോബി വായന എന്തായാലും എന്ന് പറ്റില്ല. പക്ഷേ ഒരു 1/2 അവർ മേ ബി ഒരു 5 മിനിറ്റ്സ് ഡെയിലി എന്തെങ്കിലും ഒരു സാധനം വായിക്കുക. നമുക്ക് നോളജ് ഉണ്ടാവും. രണ്ടുപേരുടെ മുന്നിൽ സംസാരിക്കുമ്പോൾ നമുക്ക് മിണ്ടാതെ ബാക്കിലേക്ക് നിൽക്കേണ്ട ആവശ്യം വരില്ല. അതേസമയം നമുക്ക് എന്താ പറയണേ നമുക്ക് ടോട്ടലി ഒരു ഉണർവ് നമുക്ക് ഫീൽ ചെയ്യും. അത് നിങ്ങൾ വായിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ.
അടുത്ത കാര്യം, ഒരിക്കലും ഒരു കാര്യം പോസ്റ്റ്പോൺ ചെയ്ത് ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിരുന്നു, 5 സെക്കൻഡ്സ് റൂൾ. എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചാൽ 1, 2, 3, 4, 5 സെക്കൻഡ്സിൽ ചാടി എണ്ണിക്കുക, അത് ചെയ്യുക. കാരണം ആ ഒരു 5 സെക്കൻഡ്സിൽ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ അത് നിങ്ങൾ ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. സോ എന്ത് കാര്യം ആലോചിച്ചാലും 5 സെക്കൻഡ്സിൽ സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അത് മുടങ്ങി പോകും. സോ അതൊരു കാര്യം നിങ്ങളുടെ ലൈഫിൽ എന്തായാലും നിങ്ങൾ ഉൾപ്പെടുത്തുക. ഇനി ലാസ്റ്റ് 7th ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മെലിഞ്ഞതാണെങ്കിലും തടിച്ചതാണെങ്കിലും എങ്ങനെ ഇരിക്കുകയാണെങ്കിലും ഫീഡിംഗ് ആണെങ്കിലും ഒക്കെ എന്താ പറയണേ, ഒരു മീലില് കുറച്ചോ, ഒരു ശരിക്കും ഫീഡിംഗ് ആണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ മേബി ഒരു 11 വരയ്ക്കോ 3 വരയ്ക്കോ ഒക്കെ ഒരു എന്താ പറയണേ, ഒരു സെറിയൽസ് അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഓട്സിന്റെ അങ്ങനത്തെ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് നിങ്ങളുടെ ലൈഫിൽ ഉൾപ്പെടുത്തുക. നമ്മുടെ നോർമലി ഇപ്പൊ മെലിഞ്ഞതാണെങ്കിലും തടിച്ചവരാണെങ്കിലും ഒക്കെ ഡിന്നർ ഭയങ്കര ലൈറ്റ് ഫുഡിലേക്ക് മാറുക, അതും മാക്സിമം 7:30 മുന്നേ കഴിക്കുക. ഓട്സ് ഒക്കെ ഒരു ഡെയിലി നിങ്ങൾ ഒരു 7:30 ആ സമയത്ത് ഓട്സും കുറച്ചെന്തെങ്കിലും, കുറച്ചു വളരെ ലൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരുപാട് ഓയിൽ ഇല്ലാത്ത കറിയും ഒക്കെ നിങ്ങൾ കഴിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഒരു 3 മന്ത്സിൽ നിങ്ങളുടെ ബോഡി വരുന്ന ചേഞ്ച് എന്ന് പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്തിട്ടും മാറ്റം വരാത്ത, അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടും മാറ്റം വന്നില്ല എന്ന് നിങ്ങൾ വിചാരിച്ച് വിഷമിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ മാറും നമ്മുടെ ശരിക്കും ഫുഡ് ഹാബിറ്റ് മാറിയാൽ തന്നെ. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പടി അല്ലെങ്കിൽ തുടക്കം എന്ന നിലയ്ക്ക് നിങ്ങൾ ഡെയിലി ഡിന്നറ് ഓട്സോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും വളരെ ലൈറ്റ് ആയിട്ടുള്ള ഓട്സ് തന്നെയാണ് നല്ലത്, അങ്ങനെ ഒരു ഭക്ഷണ രീതിയിലേക്ക് മാറുക. അത് മാക്സിമം 7:30 മുന്നേ കഴിക്കുക. ഇനി എല്ലാവർക്കും കൂടി അപ്പോൾ കഴിക്കാൻ പറ്റിയെന്ന് വരില്ല, പക്ഷെ എപ്പോൾ ഭക്ഷണം കഴിക്കാനിരുന്നാലും മറ്റുള്ളവർ കഴിക്കുന്നത് കഴിക്കാതെ നമ്മൾ കുറച്ചൊരു ഓട്സിൻ്റെ ഒരു കഞ്ഞിയോ മധുരമൊന്നും ഇടാതെ കേട്ടോ, മധുരം ഇട്ട് പാല് വെച്ചിട്ട് ഓട്സ് അല്ല ഞാൻ പറഞ്ഞത്, മധുരമൊന്നും ഇടാതെ ഓട്സ് കഴിക്കുക. ആ ഒരു എന്താ പറയുക, നമ്മൾ ഭയങ്കര ലൈറ്റായിട്ട് നമ്മുടെ ബെഡിലേക്ക് പോവാം. ആ ഒരു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം എഴുന്നേൽക്കുമ്പോൾ നമുക്ക് വരുന്ന ആ ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ആ ഒരു ഒരു സന്തോഷം എന്ന് പറയുന്നത് അത് അനുഭവിച്ചാലേ നമുക്കറിയുള്ളൂ. ഒരു 3 മന്ത്സ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഡെഫിനറ്റ്ലി നിങ്ങൾ എനിക്ക് താങ്ക് യു പറയും കേട്ടോ. അപ്പോൾ ഈ ഒരു 7 കാര്യം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഉൾപ്പെടുത്തി നോക്കുക. ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫ് ശരിക്കും അപ്സൈഡ് ഡൗൺ, ശരിക്കും എന്താ ഒരുപാട് ചേഞ്ച് നിങ്ങളുടെ ലൈഫിലും നിങ്ങളുടെ കാഴ്ചപ്പാടിലും നിങ്ങളുടെ എന്താ പറയുന്നത് മറ്റുള്ളവരോടുള്ള ഒരു ആറ്റിറ്റ്യൂഡിലും ഒക്കെ മാറും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.